മറ്റിടങ്ങളിലെ നെൽകർഷകർ വൈക്കോൽ നല്ല വിലയ്ക്ക് വിൽക്കാറുണ്ട്. എന്നാൽ കുട്ടനാട്ടുകാർക്ക് ഇതിന് കഴിയാറില്ല. പക്ഷേ ഇത്തവണ മുൻവർഷത്തേക്കാൾ നല്ല വൈക്കോൽ ധാരാളമായുണ്ട്. വേനൽ മഴ കാര്യമായി പെയ്യാതിരുന്നതും നല്ല വെയിലുമാണ് ഇതിന് കാരണം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് പോലും സംഘങ്ങളെത്തി ഇത്തവണ കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ നിന്ന് വൈക്കോൽ ശേഖരിക്കുന്നുണ്ട്. എന്നാൽ ഒരു റോൾ വൈക്കോലിന് കർഷകർക്ക് ലഭിക്കുന്നത് 60 രൂപ മാത്രം. അതേസമയം വൈക്കോൽ ഇവിടെ നിന്ന് ശേഖരിച്ച് മറിച്ചു വിൽക്കുന്ന സംഘങ്ങൾ ഒരു കെട്ടിന് 400 രൂപ വരെ ഈടാക്കുന്നു. ചുരുക്കത്തിൽ വൈക്കോൽ സംഭരണത്തിലൂടെ ഇത്തവണയും കർഷകർക്ക് കാര്യമായ ലാഭമില്ല. ഈ കച്ചിയെല്ലാം മറ്റു സംസ്ഥാനക്കാർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഗുണം യഥാർത്ഥത്തിൽ കുട്ടനാട്ടിലെ കൃഷിക്കാരനൊന്നും കിട്ടുന്നുമില്ല. നമ്മൾ കൃഷി ചെയ്ത് കൃഷിയും കഴിഞ്ഞു പോലും കച്ചി കെട്ടി അവർ കൊണ്ടുപോകുന്നുണ്ട്. വൈക്കോൽ കത്തിക്കരുതെന്ന് നിർദ്ദേശമുണ്ട്. അടുത്ത കൃഷിക്കായി നിലം ഒരുക്കുന്നതിനായി ഇവ നീക്കം ചെയ്യുകയും വേണം. കൃഷിക്കാരന് പൈസ ഒന്നും കിട്ടില്ല. പക്ഷേ കൃഷിക്കാരന് വേറൊരു ഭാഗം നോക്കുമ്പോൾ ഗുണകരമാണ്. ഗുണകരം എന്ന് വെച്ചാൽ ഈ കച്ചി മാറിക്കഴിഞ്ഞാൽ അവർക്ക് വണ്ടി അടിക്കുകയോ അടുത്ത കൃഷിക്കിറക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു സംവിധാനം ഉണ്ട്. പാടത്തെ വൈക്കോൽ നീക്കി അടുത്ത കൃഷിക്കുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടനാടൻ പാടശേഖരങ്ങൾ. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.